മണിക്കൂട്ടനായിട്ടുള്ള സ്ട്രാറ്റജി ഇറക്കുകയാണ് എന്നുണ്ടെങ്കിൽ മണിക്കൂട്ടൻ ആദ്യം എന്റെ അടുത്ത് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ നിമിഷം കട്ട് ചെയ്യാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഡബിൾ ലവ് ഉണ്ടെങ്കിൽ അത് വർക്ക്ഔട്ട് ആവത്തുള്ളൂ. തീർച്ചയായും പേളി പോലെയാണെന്നുണ്ടെങ്കിൽ പക്ഷെ പുള്ളിക്കാരൻ എന്റെ പ്രേമം വേണ്ട എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇപ്പോഴും ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ശരിക്കും ഇഷ്ടം തോന്നിയോ തന്നെയാണ് കണ്ടേച്ചത്. പിന്നെ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഷോയാണെന്ന് പലപ്പോഴും മറന്നു പോകുമ്പോൾ താമസിക്കുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ച് കിടന്നുറങ്ങുന്നു. അപ്പൊ ഇഷ്ടം തോന്നി, ഞാനത് മനസ്സിൽ വെക്കാണ്ട് തുറന്നു പറഞ്ഞു. ഞാൻ കാരണം മണിക്കുട്ടന്റെ അച്ഛനും അമ്മയും സിസ്റ്റേഴ്സും വിഷമിക്കുന്നുണ്ടെങ്കിൽ ചോറി ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഇഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്തു പോയതാണ്. ഞാൻ മാപ്പ് ചോദിക്കുന്നു, കാരണം എന്റെ അച്ഛനും അമ്മയും പോലെ തന്നെ അത്രയും ഞാനും റെസ്പെക്ട് ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് മണിക്കുട്ടൻ്റെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ മണിക്കുട്ടന്റെ ഫാൻസിനോടും. പിന്നെ എനിക്ക് ഓപ്പോസിറ്റ് ആയി നിൽക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ആർക്കെങ്കിലും എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗെയിം പ്ലാനും ഉണ്ടായിരുന്നില്ല, ഞാൻ ആനായിട്ട് ഞങ്ങൾ നിൽക്കുമായിരുന്നു. എത്രത്തോളം നിൽക്കാൻ പറ്റി അതിന് ദൈവത്തിന്റെ അനുഭവം ഒട്ടും സപ്പോർട്ട് പെട്ടെന്ന് കുറഞ്ഞു എന്താ സംഭവം.